ഇന്ന് വാഹനമില്ലാത്ത വീടുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വാഹനം വാങ്ങിക്കുന്നവരുടെ എണ്ണവും ഒരുപാട് കൂടുതലാണ്. നമ്മളൊരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഇല്ലാതെ ഒരിക്കലും വാഹനം നിലത്തിലിറക്കാൻ കഴിയില്ല. നമ്മളൊരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് യൂട്യൂബിൽ നോക്കും, ഒരുപാട് റിവ്യൂസ് നോക്കും, അതിൻ്റെ ചിലവുകൾ എത്ര വരും, അതിന് എത്രത്തോളം മൈലേജ് ഉണ്ട്, സ്പെയർ പാർട്സിന് എന്ത് വില വരും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് വരുന്ന കോസ്റ്റും കൂടി നമ്മൾ ഈ മെയിൻ്റനൻസിൽ ആഡ് ചെയ്യണം. ഒരുപാട് പൈസ കൊടുത്തിട്ട് ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് യാതൊരുവിധ ഗുണവും ഇല്ലാതായിട്ട് കാര്യമില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്കും നമ്മുടെ വാഹനത്തിനും 100% ഗ്യാരണ്ടിയുള്ള ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വിചാരിക്കും നമ്മൾ ഷോറൂമെന്ന്, അതായത് ഞാനടക്കം അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു, ഷോറൂമെന്ന് തന്നെ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി പോയിട്ട് ഇൻഷുറൻസ് എടുക്കണം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഇന്ന് വെറും 2 മിനിറ്റ് കൊണ്ട് ഓൺലൈനിലൂടെ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. അതും ഇതുപോലെ നമ്മൾ ഈ ഇൻഷുറൻസ് കമ്പനിയിലും ഷോറൂമെന്നും എടുക്കുന്നതിനെക്കാട്ടിയും ഒരുപാട് ലാഭകരവും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഇൻഷുറൻസ് നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിശദ വിവരം ഉണ്ടാകും. അപ്പോൾ വെറും 2 മിനിറ്റിൽ എങ്ങനെ ഇൻഷുറൻസ് എടുക്കാമെന്നുള്ള നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകും. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും 2 മിനിറ്റ് കൊണ്ട് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കുക, അതും ഞാൻ, എനിക്ക് അതിനെക്കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ല, ഞാനെടുത്താലൊന്നും അത് ശരിയാവില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറുതെ ആണ് കേട്ടോ. വളരെ സിമ്പിളാണിത്. നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു സൈറ്റിലേക്ക് പോകും. ആ സൈറ്റിൽ നിങ്ങൾ ഏത് വാഹനത്തിൻ്റെ ആണോ ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിക്കുന്നത് ആ വാഹനത്തിൻ്റെ ജസ്റ്റ് ഒരു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല കമ്പനികളുടെ ഒരുപാട് പാക്കേജസ് വരും. അതിൽ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഇഷ്ടമുള്ള കമ്പനി നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അത് എടുക്കാവുന്നതാണ്. ഇതാണ് ഓൺലൈനിൻ്റെ ഒരു മെച്ചമുള്ളത്. നിങ്ങളൊരു ഒരു ഓഫ്ലൈനിൽ പോയിട്ട് ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ പാക്കേജസ് മാത്രം അതിലൊതുങ്ങണം നിങ്ങൾ എടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ ഒരുപാട് കമ്പനികൾക്ക് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഇൻഷുറൻസ് ആണോ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയും കഴിയും. അപ്പോൾ ഈ ഓൺലൈനിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓഫ്ലൈനിൽ നിന്ന് അതായത് ഒരു ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുത്ത് എന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള കമ്മീഷൻ അടക്കം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അവർ ഈ ഇൻഷുറൻസിൻ്റെ പാക്കേജ് പറയുക. അതേസമയം നമ്മൾ ഓൺലൈനിൽ എടുക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മീഷൻ്റെ പൈസ കാര്യങ്ങൾ ഇതുപോലുള്ള ചാർജസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സാമ്പത്തികപരമായിട്ട് നമുക്ക് ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഒരു മെച്ചം കൂടി കിട്ടും. കൂടാതെ 24/7 24 മണിക്കൂറും സേവനവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓൺലൈനിലൂടെ ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ള മറ്റൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡ് ഓൺ എന്നുള്ളൊരു ഫീച്ചറുണ്ട്. അതായത് നമ്മൾ ഷോറൂമെന്നോ അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി എന്നോ എടുക്കുമ്പോൾ അവരിതിനെക്കുറിച്ച് പറഞ്ഞു തന്നോളണമെന്നില്ല. ഇത് ആഡ് ഓൺ എന്നുള്ളത് എൻ്റെ വണ്ടിയുടെ കീ, ഇതിനൊരു സെർട്ടൺ വിലയുണ്ട്. ഇതുപോലെ ആവില്ല പ്രീമിയം കാർസ്, ബെൻസ് പോലുള്ള വണ്ടികളുടെ കീയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സെറ്റ് മൊത്തം മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ആഡ് ഓൺ എന്നുള്ള ഫീച്ചർ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിൻ്റെ കൂടെ നമ്മൾ അത് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് ഒരു സെർട്ടൺ ചാർജ്. അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീ നഷ്ടപ്പെടുക, എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഫ്ലഡ്, വെള്ളപ്പൊക്കം എന്നുള്ളൊക്കെ കേട്ടുകേൾവിയില്ലാത്തിരുന്നു. ഇന്ന് അത് സുലഭമായി മാറിക്കുന്നു. അപ്പോൾ വെള്ളപ്പൊക്കം മൂലമോ പ്രകൃതിക്ഷോഭം നാച്ചുറൽ കലാമിറ്റീസ് മൂലമോ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് പറ്റുകയാണ്. ഉദാഹരണത്തിന് ഫ്ലഡിൽ പെട്ട് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ കേടുവന്നുണ്ടെങ്കിൽ എഞ്ചിൻ മാത്രമായിട്ടുള്ള ആഡ് ഓൺ ഉണ്ട്, അത് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഒരുപാട് ആഡ് ഓൺസ് നമ്മുടെ ഈ ഒരു പാക്കേജിലുണ്ടാവും. നമുക്കത് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം. ആ ആഡ് ഓണിലുള്ള അഡീഷണൽ ചാർജ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ആഡ് ഓൺ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ച് പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ എങ്ങനെ ഇൻഷുറൻസ് എടുക്കാം, അതിൻ്റെ വിശദ വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ഇനി നമുക്ക് റിന്യൂവലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, റിന്യൂവലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പുതിയ വണ്ടിയിലെ ഇൻഷുറൻസ് നമ്മൾ എടുത്താലും 3 വർഷമാണ് നമുക്ക് ആ ഇൻഷുറൻസ് കിട്ടുക. അതിലെ 1 വർഷമാണ് ഫുൾ കവറേജ്, ബാക്കി 2 വർഷവും നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉണ്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ പുതിയ ആഡ് ഓൺ ചെയ്യുന്നതേ വരും. അപ്പോൾ 3 ടൈപ്പ് റിന്യൂവലാണ് ഉള്ളത്. ഒന്ന് തേർഡ് പാർട്ടി, അതേപോലെ സ്റ്റാൻഡ് അലോൺ, കോംപ്രഹെൻസീവ്. ഇതെടുക്കാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് ആ ഒരു സൈറ്റിലേക്ക് നിങ്ങളുടെ കറണ്ട് ഉള്ള ഇൻഷുറൻസിൻ്റെ നമ്പറും ഡീറ്റെയിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എല്ലാവിധ പാക്കേജുകളും പല കമ്പനിയുടെ പാക്കേജും അതിലേക്ക് വരും. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്തെന്നായാലും പുറത്തുനിന്ന് നിങ്ങൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും നിങ്ങൾക്ക് ലാഭമായിരിക്കും ഓൺലൈനിൽ എടുക്കുന്നത്. ഈ ഒരു ഓൺലൈൻ ഇൻഷുറൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ
അട്രാക്റ്റീവ് ആയിട്ടുള്ള തോന്നിയ സംഗതിയാണ് പേ ആസ് യു ഡ്രൈവ് എന്നുള്ള ഫീച്ചർ. അതായത് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവരൊരു വണ്ടി വാങ്ങിച്ച് ഷെഡിലിട്ടിട്ട് പോകണം, 6 മാസം കഴിഞ്ഞ് വന്നിട്ട് എപ്പോഴെങ്കിലുമാണ് വണ്ടി അവർ ഉപയോഗിക്കുന്നത്. 1 വർഷത്തിൽ 10,000 കിലോമീറ്ററോ 15,000 കിലോമീറ്ററോ ആകെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രയാണ് ഉപയോഗിക്കുന്നത് അതിനുള്ള ഇൻഷുറൻസ് മാത്രം അവർ അടച്ചാൽ മതി. ഇതിനെയാണ് പേ ആസ് യു ഡ്രൈവ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അവർ വർക്ക് ഫ്രം ഹോം ആയിരിക്കും, വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, ചിലപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവ് പോകുക, വളരെ കുറച്ച് മാത്രം കിലോമീറ്റർ ആയിരിക്കും വണ്ടി ഓടിക്കുക എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പേ ആസ് യു ഡ്രൈവ് എന്നുള്ള ഈ ഒരു ഫീച്ചർ വളരെയധികം ഉപകാരപ്പെടും. അതൊന്നും അല്ലാതെ നമുക്ക് 2 വണ്ടി എന്ന് കിട്ടുക, ഒരു പ്രീമിയം കാറും ഒരു സാധാ ചെറിയ കാറും. ചെറിയ കാറാണ് നമ്മൾ ഓൾമോസ്റ്റ് ഉപയോഗിക്കുക, പ്രീമിയം കാർ വല്ല ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വളരെ കുറച്ച് കിലോമീറ്റർ ഓടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭാരിച്ച ഒരു ഇൻഷുറൻസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതുപോലുള്ള പേ ആസ് യു ഡ്രൈവ് എടുത്താൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ ഒരു പേ ആസ് യു ഡ്രൈവ് എന്നുള്ള ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ എല്ലാവിധ ഡീറ്റെയിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊക്കെ ഉള്ള മറ്റൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഇൻഷുറൻസ് കഴിഞ്ഞാലും സംഭവം നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. 1 ആഴ്ച 1 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോലീസ് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും യാദൃശ്യമായിട്ട് എടുത്തു നോക്കുമ്പോഴേക്കും വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞു. അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഇൻഷുറൻസ് ഇല്ലാണ്ടാണ് ഈ ഓടിയിട്ടുള്ളത്, അത് എത്രത്തോളം അപകടകരമാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ഓൺലൈനിലൂടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഇൻഷുറൻസ് കഴിയേണ്ട 1 ആഴ്ച മുമ്പ് തന്നെ അവർ വിളിച്ച് നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും. ഓൺലൈൻ ഇൻഷുറൻസ് എടുക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള ഇത്രയൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഓൺലൈനിൽ നിന്ന് ഞാൻ ഇൻഷുറൻസ് എടുത്തു പക്ഷേ എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും അപകടങ്ങളോ കേടുപാടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി ക്ലെയിം ചെയ്യും, ആരോട് പറയുന്നുള്ളത്? അത് ശരിക്കും എന്താറിയോ, എനിക്കും ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. പക്ഷേ ഓൺലൈനിലെ ഇൻഷുറൻസിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയപ്പോഴാണ് ആ ഒരു ചോദ്യം മഹാമണ്ടത്തരാണ് എന്നുള്ളത് തോന്നി. വേറൊന്നുമല്ല, നമ്മൾ ഓഫ്ലൈനിൽ നിന്ന് ഒരു ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മുടെ വണ്ടി അപകടമോ കേടുപാടുകളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയാൽ അവരെന്താ പറയുക, നമ്മളിത് കമ്പനിക്ക് അയച്ചിട്ടുണ്ട്, കമ്പനിയിൽ നിന്ന് റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്കത് തീരുമാനം എടുക്കാന്നുള്ളത്. ഇതന്നെ ഓൺലൈനിൻ്റെ ഉള്ളൂ. ഓൺലൈനിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് ചാർജ് അതുപോലെ കമ്മീഷൻ ഇതുപോലുള്ള ഹിഡൻ ചാർജുകൾ ഒന്നുമില്ല. സാമ്പത്തികപരമായിട്ട് നമുക്ക് നല്ല മെച്ചമുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഇൻഷുറൻസ് ഓൺലൈനിൽ എടുക്കാൻ കഴിയും. അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.